ഹലോ ഫ്രണ്ട്സ്, ഒത്തിരിയായില്ലേ കണ്ടിട്ട്? കേക്കിൻ്റെ ഓർഡറൊന്നും ഇപ്പോൾ എടുക്കുന്നേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാം മറന്നും കൂടെ പോയി. അതോട്ടോ വീഡിയോ ഒന്നും ഇടാത്ത, ഇടയ്ക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത്. കേക്കിൻ്റെ ഓർഡർ എടുക്കുന്നേ ഇല്ലായിരുന്നു. ശരിക്കും പിള്ളേരെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഞാൻ മൊത്തത്തിൽ അങ്ങ് നിർത്തിയായിരുന്നു. ഇനിയിപ്പോൾ മോനൊക്കെ സ്കൂളിൽ പോകുന്ന ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, മോനെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ വീണ്ടും തുടങ്ങും. ഇതിപ്പോൾ ഞാൻ റെൻ്റ് താമസിക്കുന്ന വീട്ടിൽ തന്നെ കുട്ടിയുടെ ബർത്ത്ഡേയാണ് കേട്ടോ. അപ്പോൾ 1 kg സ്ട്രോബെറി ഫ്ലേവറാണ്, ഹാർട്ട് ഷേപ്പാണ് ഡിസൈൻ പറഞ്ഞേക്കുന്നത്. ടോപ്പിൽ നമ്മുടെ വൈറ്റ് ഗനാഷും കൂടി ഒന്ന് ഒഴിച്ച്, വൈറ്റിൽ റെഡ് ഗനാഷും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഗനാഷ് ഒഴിച്ച് സെറ്റ് ചെയ്ത ശേഷം ബാക്കി നമ്മുടെ ചെറിയ ഡിസൈൻ സിമ്പിളാണ് അവർ ചെയ്യാൻ. നമുക്ക് അവിടുത്തെ ചെയ്യാൻ വെക്കാൻ വേണ്ടി ഒരു തീമൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. പക്ഷേ ആ തീം ഒരു എന്തോ മേക്കപ്പ് കിറ്റിൻ്റെ ആയിരുന്നു. പക്ഷേ എൻ്റെ മോൻ അത് കണ്ട് ഭയങ്കര വേളായിരുന്നു, വേണമെന്നും പറഞ്ഞു. പിന്നെ നമ്മളത് ക്യാൻസലാക്കി ഒരു ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴെ ഇതുപോലെ ഒരു ബോർഡർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ്. ഇപ്പം ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ പോലെ അത്ര പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും മറന്നുപോയി. ആ ഒരു സ്പീഡും ഫ്ലോയും ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഏകദേശമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രീൻ കളറ് ക്രീം എടുത്തിട്ട് ഇതുപോലെ എൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ 2-3 ഫ്ലവറൊക്കെ വെച്ച് കൊണ്ട് ഇലയും കായും പൂവൊക്കെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എൻ്റെ ഉള്ള ഏറ്റവും ഒരു ചെറിയ നോസിലെടുത്തിട്ടുണ്ട്. കളേഴ്സ് ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ അധികം ഒന്നുമില്ല, 4-5 കളറൊക്കെയേ ഉള്ളൂ. എപ്പോഴും എടുക്കുന്ന പോലെ ഫ്യൂഷൻ എന്നുള്ള കളർ തന്നെയാണ് എടുത്തേക്കുന്നത്. അതുപോലെ എൻ്റെ ഫ്ലവറിനെ ഇല കൊടിഞ്ഞു പോയി. പിള്ളേരൊക്കെ ഇപ്പോൾ അവസാനം ഞാൻ കേക്കിൻ്റെ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കളിക്കാൻ എടുത്തേക്കുമായിരുന്നു, അങ്ങനത്തെ ആവുകയില്ല. അതുകൊണ്ട് ആ നെയിലൊക്കെ ഒടിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മുടെ സ്റ്റിക്കയിലാണ് ഫ്ലവർ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലൊരു 4-5 ഫ്ലവർ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അവൻ്റെ കേക്കൊക്കെ പതുക്കെ എന്തെങ്കിലും നല്ലൊരു ഡിസൈനൊക്കെ ചെയ്ത് പതുക്കെ പരിപാടി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. കറക്റ്റ് എന്താണ് എൻ്റെ യോഗത്തിന് കറക്റ്റ് അവൻ്റെ കേക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രിഡ്ജ് ചെറിയൊരു പണി തന്നു. അപ്പോൾ പിന്നെ ഞാനത് തട്ടിക്കൂട്ടി ഒരു ഇതുപോലെ തന്നെ ഒരു തീ മേടിച്ചിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുമായിരുന്നു. എൻ്റെ ക്രീമൊക്കെ ഒന്ന് ഭയങ്കര ലൂസായിരുന്നു, ഫ്രിഡ്ജ് പോയിട്ട് എന്നാണ് അവൻ്റെ ബർത്ത്ഡേക്ക് മാത്രം ഇതുപോലെ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇനിയിപ്പം ഫ്ലവർ വരച്ച ശേഷം നമ്മുടെ ആ സെയിം നോസിൽ വെച്ച് ഇതുപോലെ ചെറിയൊരു പൂമുട്ട് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ മറ്റേ നമ്മുടെ ഒരു ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടി 2-3 ലൈൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഇത് വെച്ച് തന്നെ നമ്മുടെ മുട്ടുണ്ടല്ലോ, കുറച്ച് മുട്ടും കൂടെ ഇതുപോലെ ഗ്രീൻ മുട്ട ഇടപെട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇതിന് ലീഫ് കട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കല്ല കുറച്ച് ലീഫ് കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല. ഇനി നമ്മുടെ ഗ്രീൻ മുട്ടിൻ്റെ അകത്തെല്ലാം നമ്മുടെ വൈറ്റ് ക്രീമും കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ജിപ്സം ഫ്ലവർ പോലെ തോന്നാൻ വേണ്ടി. ആ ഒരു സെയിം പിങ്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു അഭംഗി തോന്നുന്നുണ്ട്, വൈറ്റ് ക്രീം തന്നെയാണ് എടുത്തത്. ഇത്രേ ഉള്ളു. ഈ കഴിഞ്ഞ് പ്രത്യേകിച്ച് അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഷുഗർ ബോൾസ് ഇടുന്നുണ്ട്, അതുപോലെ ഈ സെയിം വൈറ്റ് ക്രീം വെച്ച് തന്നെ പേര് എഴുതിയേക്കുന്നത്. ഒരു ഗോൾഡൻ ബട്ടർഫ്ലൈയും കൂടെ വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ കേക്കായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു 5 കപ്പ് കേക്കും അതുപോലെ 4 ഡോണറ്റും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നോക്കട്ടെ ഇനി പതുക്കെ വീഡിയോ ഒക്കെ പതുക്കെ ഓർഡറൊക്കെ എടുത്ത് പതുക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്നുണ്ട്. പറ്റുവാണെങ്കിൽ വീണ്ടും നമുക്ക് കാണാം കേട്ടോ.